السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا رحمة للعالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والفرقان ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم نشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا. قال الله عز وجل قال سيدنا وحبيبنا محمد صلى الله عليه وسلم
لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق رسول الله. يا نبي سلام عليكم، يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم، عبدك المسكين يرجو فضلك الجم الغفير، فيك قد أحسنت لني يا بشير يا نذير، من مت مدينة മന്ദാര ചെപ്പിൻ അഴകാണോ, നബിയെ കാരുണ കടലോരേ, മുത്ത് നബി ഷഫീഉൽ ഉമ്മ, മർഹബ യാ നൂറ ഐനി, مرحبا جد الحسيني، مرحبا أهلا وسهلا، مرحبا يا خير داعي يا نبي يا رسول سلام عليكم، يا حبيب سلام عليكم، صلوات الله عليكم. واعلموا أمة سيدنا محمد، ആദരണീയരായ സയ്യിദുന അഭിവന്യരായ സഖാഫ് തങ്ങളവറുകൾ, അല്ലാഹു മഹാനായ നമ്മുടെ ശൈഖുനാക്ക് അഭയകേന്ദ്രത്തിന് അത്താണിക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടുത്തെ കാലിനടിയിലായി ഒരുപാട് കാലം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഇവിടെ ഒരുമിച്ചുകൂടിയ മറ്റു സാദാത്യങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അതുപോലെ ഇതിന്റെ മഹത്തായ സംഘാടകർ, സഹോദരി സഹോദരന്മാർ, യുവ സുഹൃത്തുക്കൾ, നാം എല്ലാവരും ഒരു പ്രസംഗത്തിന് വേണ്ടി വന്നതല്ല. ഞാനടക്കം നമ്മളെല്ലാവരും വന്നത് മഹാനായ തങ്ങളുടെ അധരങ്ങളിലൂടെ പുറത്തു വരുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കാനും അവിടുത്തെ ദുൽഫഖാറിന്റെ വാളിന്റെ ശക്തിയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സംഘടങ്ങൾ ഇറക്കി വെക്കാനുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രസംഗം ഞാൻ നീട്ടിപ്പരത്തി പറയില്ല. തങ്ങള് നിർദ്ദേശിച്ചതുകൊണ്ടും ആജ്ഞാപിച്ചതുകൊണ്ടും ഇൻഷാ അല്ലാ ഒരൽപ്പം ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയും. പറയാനും ശ്രവിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്തൊരു നല്ല ധന്യമായ സദസ്, മഹാനായ തങ്ങളവറുകളെ ഇരുത്തി ഞാൻ പറയുന്നതല്ല,
അവിടുത്തെ ആ ധന്യമായ ഇരുത്തം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മദീന മനർവാടിയും ഹബീബുനാ വശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഓർമ്മയുമാണ്. എന്തുകൊണ്ടും ആത്മീയ സാഗരമായ ഈ മജ്ലിസിൽ എന്റെ നല്ലവരായ ആഷിഖീങ്ങളോട് എന്റെ സ്വാലിഹീങ്ങളോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്താനുള്ളത് നല്ല ഇഖ്ലാസോടെ ഇരിക്കണം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മുടെ മനസ്സിൽ വെച്ച് നല്ല നിയ്യത്തോടെ ഇരിക്കണം. ഇത് വിശുദ്ധമായ റബീഉൽ അവ്വല മാസത്തിലെ മജ്ലിസാണ്. വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ച് റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് മഗ്രിബ് നിസ്കരിച്ച് ആത്മീയതയോടെ ഇരിക്കുന്ന മജ്ലിസാണ്. നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാൻ പറ്റിയ മജ്ലിസ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവരുടെയും എല്ലാ സങ്കടങ്ങളും ഇവിടത്തെ സാദാത്തുകളെ ബർക്കത്തുകൊണ്ട് റബ്ബേ സന്തോഷത്തിലാക്കി തരണം. അല്ലാ സഹോദരങ്ങളെ, നാം ഒരുമിച്ച് കൂടിയത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ല ഉച്ചത്തിൽ ചൊല്ലണം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ്. മറ്റൊരു ലക്ഷ്യം നമുക്കില്ല. ആരാണ് മുഹമ്മദ് മുസ്തഫ? നാം ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിലും ഒരാളെ വെറുക്കണമെങ്കിലും എന്തു വേണം? അയാളെ കുറിച്ച് നമ്മൾ പഠിക്കണം അല്ലേ? നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഒന്നുകിൽ അയാളെ കൂടുതൽ സ്നേഹിക്കും, അതല്ലെങ്കിൽ അയാളെ കൂടുതൽ വെറുക്കും. രണ്ടിനു വേണ്ടിയും എന്തു വേണം? പഠനം ആവശ്യമാണ്. പലരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുക്കുന്നുണ്ട്. അതിന് കാരണമെന്താണ്? മുത്തു നബിയല്ല, അവരുടെ അജ്ഞതയാണ് സഹോദരങ്ങളെ. എന്നാൽ ലോകം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചോട് ചേർക്കുന്നുണ്ട്. കാരണം എന്താണ്? ഹബീബിനെ പഠിച്ച മുഴുവൻ ആളുകളും ഹബീബിനെ സ്നേഹിക്കുന്നു. ഉമ്മാ ഹബീബിനെ സ്നേഹിക്കുന്നു. ചെറുപ്പക്കാരാ, നമുക്കറിയാം പലരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആന ആനയെ കുറിച്ച് അന്ധൻ പറഞ്ഞതുപോലെയാണ് അല്ലേ സഹോദരങ്ങളെ? അന്ധനായ മനുഷ്യൻ ആ മനുഷ്യനോട് ആനയെ കുറിച്ച് ചോദിച്ചപ്പോ ആ അന്ധനായ മനുഷ്യൻ പറയാണ്, ആന എന്ന് പറഞ്ഞാൽ ചൂല് പോലെയാണ്. ആന ചൂല് പോലെയാണ്. കാരണം എന്താ? അവന് കണ്ണു കാണൂല. അവനിങ്ങനെ ആനയെ തൊട്ടുനോക്കി. തൊട്ടുനോക്കിയപ്പോ ആനയുടെ വാല് ചൂല് പോലെയുണ്ട്. പിന്നെ പറയാണ്, അല്ല അല്ല, ആന എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെയാണ്. ആനയുടെ ഉടലിങ്ങ നോക്കിയപ്പോ സഹോദരങ്ങളെ, ഒരു വലിയ പർവ്വതം പോലെയുണ്ട്. ആന എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം പോലെയാണ്. പിന്നെയും ആന ഇങ്ങനെ പരതി അവിടെ നിന്ന് നോക്കിയപ്പോ ആനയുടെ തുമ്പിക്കൈ പിടിച്ചിട്ട് പറയാണ്, അല്ല, എന്റെ വീട്ടിലുള്ള ഒലക്ക പോലെയാണ്. നിങ്ങൾ ചിന്തിക്കണം സഹോദരങ്ങളെ, മൂന്ന് മറുപടിയും തെറ്റാണ്. കാരണം അവൻ കൃത്യമായി പഠിച്ചില്ല, ആനയെ കുറിച്ച് പഠിച്ചില്ല എന്നതുപോലെ ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് പലരും പറയുന്നത്, ഖുർആനിനെ കുറിച്ച് പലരും പറയുന്നത്, ഇസ്ലാമിലെ സ്ത്രീ സംരക്ഷണത്തിനെ കുറിച്ച് പലരും പറയുന്നത്. സഹോദരങ്ങളെ, അന്ധന്മാര് പലതിനെയും വിശദീകരിക്കുന്നത് പോലെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ലോകത്തിന്റെ അചയ്യനായ അമരക്കാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് നല്ലോണം ചൊല്ലണം, കാരണം തങ്ങളെ മുന്നിലാ ഉള്ളത്. നമ്മൾ ശബ്ദം കുറയ്ക്കരുത്. മുഹമ്മദ് മുസ്തഫ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ ഈ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, പഠിക്കാതെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. നമുക്കറിയാം ഒരു മൗലവി പറഞ്ഞത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സ് വരെ ഒരു അറബി പയ്യനായി ജീവിച്ചു എന്ന് പറഞ്ഞവരുണ്ട്. ഇല്ലേ സഹോദരങ്ങളെ, സാധാ അറബി പയ്യനായിട്ടാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചതത്രേ. നഊദു ബില്ലാ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനേക്കാളും ഭീകരമായ ഒരു ആശയമാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എന്റെ അടുക്കലേക്ക് ഒരു ഉമ്മ എഴുതി തന്നു. അവിടുന്ന് ഒരു ലെറ്റർ തന്നു. ആ ലെറ്ററിൽ കരഞ്ഞുകൊണ്ട് ആ ഉമ്മ എഴുതിയിരിക്കുന്ന വിഷയം എന്താണെന്നറിയുമോ? എനിക്ക് ഈ മജ്ലിസിൽ തന്നെ പറയാൻ പേടിയാണ് സഹോദരങ്ങളെ, അത്രയ്ക്ക് ഭീകരമായ മാരകമായ ആശയങ്ങളാണ്. അതേ പുതിയ ആശയക്കാർ മുജാഹിദിനെ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തബ്ലീഗ് ജമാഅത്തിനെ പോലെയുള്ള ആളുകൾ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് പറയാൻ എനിക്ക് ഭയമാകുന്നു. രണ്ട് ഉമ്മമാര് വന്നിട്ട് മറ്റൊരു ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹബീബായ നബിയെ കുറിച്ച്. ഒരു പ്രായമുള്ള ഉമ്മാക്ക് രണ്ട് സഹോദരിമാര് വന്നിട്ട് റബീഉൽ അവ്വല മാസത്തില് ആരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ വീട്ടിലുള്ള ഉമ്മയാണെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഉമ്മയാ, നട്ടപ്പാതിര സമയത്ത് എണീറ്റുകൊണ്ട് മുത്ത് റസൂലുള്ളാഹിനെ വിളിക്കുന്ന ഉമ്മയാ, ആ ഉമ്മാനോടാണ് പറയുന്നത് റബീഉൽ അവ്വല മൗലിദ് ചൊല്ലാൻ പാടില്ല. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ മുസ്ലിമല്ല, ബാപ്പ മുസ്ലിമല്ല. മാത്രമല്ല, അവിടെയും അവര് നിർത്തിയില്ല. 40 വയസ്സ് വരെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നഊദു ബില്ലാ, നഊദു ബില്ലാ, സുമ്മ നഊദു ബില്ലാ, എനിക്ക് പറയാൻ പേടിയാകുന്നു. ഉമ്മ, എന്റെ റസൂൽ, എന്റെ ഹബീബ് 40 വയസ്സ് വരെ ആരല്ല പോലും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 40 വയസ്സിന് ശേഷമാണത്രേ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമായത് എന്ന് ഈ ഉമ്മാക്ക് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഉമ്മാക്ക് ഉറക്കു വന്നില്ല. പാപപ്പെട്ട എന്നിലേക്ക് ലെറ്റർ തരുന്നു, ഉസ്താദേ, എന്റെ റസൂല് 40 വയസ്സ് വരെ മുസ്ലിമല്ലാതെന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്കുറക്ക് വരുന്നില്ല എന്ന് പറയുമ്പോ അവിടെയാണ് മഹാനായ സഖാഫ് തങ്ങളുടെ അദൂർ തങ്ങളുടെ കുല്ലിയത്തു സഹ്റായിൽ ഉമ്മിയ പ്രസക്തമാകുന്നത്. 40, 45, 50, 60 വയസ്സുള്ള ഉമ്മമാരെ പോലും അവരുടെ ആശയങ്ങളെയും അവരുടെ ആദർശങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പലരും ശ്രമിക്കുമ്പോ സഖാഫ് തങ്ങളുടെ സേവനം ചെറുതല്ല ഉമ്മ, അത് ഉപയോഗപ്പെടുത്തണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ ചിന്തിക്കണം, ഈ രീതിയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോ ചില ആളുകളെങ്കിലും പിഴച്ചു പോവുകയാണ്, ആ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നിപ്പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൊണ്ടങ്കേരി മുദരിസുമായ സഖാഫി ഉസ്താദ് ഞാൻ വരുമ്പോൾ അവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, ഹബീബായ മുഹമ്മദ് മുസ്തഫ ആരാ, അല്ലാഹുവിന്റെ റസൂൽ ആരാ, അല്ലാഹുവിന്റെ റസൂൽ. ഒരു വയസ്സ് മുതൽ 40 വയസ്സ് വരെ മാത്രമല്ല, നിങ്ങൾ അറിയുമോ അതേ മഹാനായ യൂസുഫ് മഹാനിത്തങ്ങൾ എന്താ രേഖപ്പെടുത്തി വെച്ചത്? കം അമ്മർത യാ ജിബ്രീൽ, കം അമ്മർത യാ ജിബ്രീൽ.
മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയസ്സ് ചോദിച്ചു. ജിബ്രീലേ നിങ്ങളെ വയസ്സ് എത്രയാണ്? ആ സമയത്ത് ജിബ്രീൽ പറയാണ്, എന്റെ വയസ്സ് എനിക്കറിയൂല, എങ്കിലും യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എനിക്ക് ചെറിയൊരു അടയാളമുണ്ട് നബിയേ, നാലാം ഹിജാബിൽ ഞാനൊരു നക്ഷത്രത്തെ കാണാറുണ്ട് നബിയേ, ആ നക്ഷത്രം ഞാൻ എപ്പോഴും കാണാറില്ല. അതേ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം 70,000 വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമാണ് ആ നക്ഷത്രത്തെ ഞാൻ കാണാറുള്ളത്. അങ്ങനെയുള്ള നക്ഷത്രത്തെ ഞാൻ എന്റെ ജീവിതത്തില് 72,000 പ്രാവശ്യം കണ്ടു നബിയേ. ഇത് മഹാനായ സഖാഫ് തങ്ങൾ എഴുതി വെച്ചതല്ല, സഖാഫി ഉസ്താദ് എഴുതി വെച്ചതല്ല, പാവപ്പെട്ട ഷമീർ അസ്റഫ് ഏതെങ്കിലും പുസ്തകം വായിച്ചു പറയുന്നതല്ല, മഹാനായ യൂസുഫുൻ നബഹാനി റഹിമഹുല്ലാ മക്കത്തെ മുദരിസായ മഹാനവറുകള് സഹോദരങ്ങള് അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്ന വിഷയമാ. മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ യാ ജിബ്രീൽ ആ നക്ഷത്രം ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയൂല നബിയേ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അന ദാലികൽ കൗകബ് ആ നക്ഷത്രം ഞാനാണ് നബിയേ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നക്ഷത്രം ഞാനാണെന്ന് എഴുതി പറയുകയാണ് മുത്തുനബി പറയുകയാണ്. ആ നക്ഷത്രത്തെ കുറിച്ചാണ് ഇവര് പറയുന്നത്. ഒരു അറബി പയ്യനായിട്ടാണ് ജീവിച്ചത്, മാത്രമല്ല 40 വയസ്സ് വരെ ഒന്നുമല്ല ഇസ്ലാം പോലുമല്ല എന്ന് പറയും. എത്ര വേദനയുണ്ട് സഹോദരങ്ങളെ. കേരളത്തിന്റെ മക്കയായ പൊന്നാനിയില്ലേ, മഹാനായ സൈദുദ്ദീൻ മഖ്ദൂമ തങ്ങളില്ലേ, മഹാനവറുകളല്ലേ മങ്കുസ ഉണ്ടാക്കിയത്. ആ മങ്കുസ് മൗലിദിലെ മഹാനവർകൾ എന്താ എഴുതി വച്ചിരിക്കുന്നത്, തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഹബീബായ റസൂലുള്ളാഹ ഹസ്രത്ത് ആദ നബി അലൈഹിസ്സലാം തവസ്സലു ചെയ്തു എന്ന് എഴുതി വെച്ചത് ആരാണ്? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങളല്ലേ ചെറുപ്പക്കാരാ? സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങളെക്കാളും വലിയ മുസ്ലിം ഇവിടെയുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ പഠിക്കാത്ത ഖുർആൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? സൈനുദ്ദീൻ മഖ്ദൂമ് തങ്ങൾ കാണാത്ത ഹദീസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ ആ നിലക്ക് വിശ്വസിച്ചുവെങ്കില് എന്റെ എജുപാർക്കിൽ ഒരുമിച്ച് കൂടിയ ആയിരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ചൊല്ലണേ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയോ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുകയും ചെയ്യണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഹബീബ് സാദാ മനുഷ്യനല്ല, അവിടുന്ന് അള്ളാഹു പടച്ചു, അവിടുന്ന് പടച്ചു. ആ പടച്ചതിന് ശേഷമാണ് ലോകം മുഴുവനും പടച്ചതെങ്കിൽ അതിനു വേണ്ടിയാണ്, അത് കാരണമായിട്ടാണ് ലോകം മുഴുവനും പടച്ചതെങ്കിൽ അവിടെ നിങ്ങോട്ട് അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ. അത്ഭുതത്തിന്റെ ലോകമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളറിയുമോ ഹബീബിനെ കുറിച്ച് മഹദിയായ ബീവി ഹലീമ
റളിയല്ലാഹു അൻഹു എന്താണ് അൻഹ എന്താണ് എഴുതി വെച്ചത്? മഹാനവരുകളെ മഹദി അവർകൾ എന്താണ് പറഞ്ഞത്? ഫാസത്ത് ഹലീമ മിൻ റലായി മുഹമ്മദി പറയുന്നു, എന്റെ വിജയം മുഴുവനും മുത്ത് നബിയിലൂടെയാണ്, ഹബീബിലൂടെയാണ്. നമുക്കറിയാം ബനു സഅദ് ഗോത്രം, അതിൽപ്പെട്ട പത്തോളം പേര് മക്കയിലേക്ക് അവിടുന്ന് വന്നു, കുട്ടികളെ ഏറ്റെടുക്കാൻ വേണ്ടി വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരും ഏറ്റെടുത്തില്ല. കാരണം എന്താണ്? മുത്ത് നബി ആരാണ്? യതീമാണ്, യതീമാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യതീമനെ ഏറ്റെടുക്കാൻ മടിച്ചു. എന്നാൽ ബീവി ഹലീമ കൂട്ടത്തിൽ ശോഷിച്ച ഉമ്മയാണ്, പാവപ്പെട്ട ഉമ്മയാണ്. പക്ഷേ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാനെ ഏറ്റെടുത്തപ്പോ ഹലീമ ബീവി പറയാണ്, ഞാൻ വിജയിച്ചു പോയി ജനങ്ങളെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുതത്തിന്റെ കലവറയായിരുന്നു. സാദാ അറബി പയ്യനെ അല്ല, മുലകുടിക്കുന്ന കാലത്തുണ്ടായ അത്ഭുതങ്ങൾ എത്രയാണ്! അതുപോലെ സഹോദരങ്ങളെ, ഓരോ നിമിഷവും അത്ഭുതത്തിന്റെ കലവറയായ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ള സാധാ മനുഷ്യനല്ല, സാധാ അറബി പയ്യനല്ല എന്നടിയുറച്ച് വിശ്വസിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ സന്നദ്ധരാകണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. ഒരുപക്ഷെ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എന്തിനാ ഈ എജുപാർക്കിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയത്? സംശയമുണ്ടാകും അല്ലേ? മക്കത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ള, എന്തിനാ റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയത്? എത്രയോ മുഹമ്മദ്മാര് ലോകത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്, ആ മുഹമ്മദ്മാർക്കൊന്നും നമ്മൾ ഒരുമിച്ച് കൂടാതെ എന്തിനാണ് മക്കത്തെ മുഹമ്മദിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്തിനാ, എന്ത് സ്നേഹമാ റസൂലുള്ള നമുക്ക് തന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഷുഗറും പ്രഷറും പിടിച്ച് അറ്റാക്കിന് അടിമപ്പെട്ട് പല രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഷ്ടപ്പെടുമ്പോഴും മുഹമ്മദ് മുസ്തഫ പേര് കേൾക്കുമ്പോൾ രോമകൂപങ്ങൾ എടുത്തു പിടിക്കുകയാണ്. ആ പേര് കേൾക്കുമ്പോൾ മനസ്സ് നിറയുകയാണ്, സന്തോഷം കൊണ്ട് നിറയുകയാണ് അല്ലേ സഹോദരങ്ങളെ? എന്താ ഇത്ര സ്നേഹം നമുക്ക് റസൂലുള്ള നൽകിയിട്ടുണ്ടോ? സാദേ, ഞങ്ങൾ ഉമ്മനെക്കാളും ഞങ്ങളെ ബാപ്പനെക്കാളും ഞങ്ങളെ ഭാര്യയെക്കാളും ഞങ്ങളെ മക്കളെക്കാളും ആ റസൂലുള്ളാനെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണമെന്താ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഅ. നമ്മുടെ സ്വന്തം മക്കള് നമ്മുടെ ജീവന്റെ ജീവനാണ്. നമ്മളെ സന്തോഷിപ്പിക്കുന്ന പുഞ്ചിരിക്കുന്ന കുഞ്ഞുമക്കളില്ലേ, ആ കുഞ്ഞുമക്കളെക്കാളും ഹബീബായ റസൂലുള്ളാനെ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണമെന്താ? നമ്മുടെ ഉമ്മയെക്കാളും റസൂലുള്ളാക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുമോ? നമ്മുടെ ബാപ്പയെക്കാളും നമുക്ക് സ്നേഹം തരാൻ കഴിയുമോ? നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയെക്കാളും നമ്മുടെ മുത്തിന് നമുക്ക് സ്നേഹം തരാൻ കഴിയുമോ? അതേ, നമ്മുടെ കുടുംബത്തെക്കാളും നമുക്ക് സ്നേഹം തരാൻ കഴിയുമോ? സ്നേഹം തന്നവർക്കല്ലേ സ്നേഹം തിരിച്ചു കിട്ടുകയുള്ളൂ.
അത്രയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹം തന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നവരോട് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്ത് എന്റെ റസൂലുള്ളാഹി, എന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ ഉപ്പക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളെ ഉമ്മക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളെ ഭാര്യക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. കഴിയുമോ സഹോദരങ്ങളെ? ഒരുപാട് കാരണങ്ങൾ എനിക്ക് നിങ്ങളെ മുന്നിൽ സമർപ്പിക്കാൻ കഴിയും, പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് വിശദമായി ഞാൻ പറയുന്നില്ല. രണ്ട് വിഷയം മാത്രം ഞാൻ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ സങ്കീർണമായ രണ്ടു ഘട്ടമാണ്, ഒന്ന് ജനനം, മറ്റൊന്ന് മരണം. സഹോദരങ്ങളെ, അല്ലേ? മരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ വിഷമിക്കുന്ന സമയമാണ്, പ്രയാസപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് നമ്മുടെ ഉപ്പാക്ക് നമ്മൾ ഓർമ്മയുണ്ടാകുമോ? നിങ്ങളെ ഉപ്പ നിങ്ങളെ മടിത്തട്ടിൽ വെച്ചിട്ടല്ലേ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്? ചോദിക്കട്ടെ, മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഒരു പക്ഷേ മകനെ തിരിച്ചറിയുന്ന ആ ഉപ്പ മരണത്തിന്റെ സമയത്ത്, മരണത്തിന്റെ സെക്കൻഡില് റൂഹുൽ അമീൻ ഖാബിദുൽ അർവാഹ് വന്ന് റൂഹിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്ത് ഇതുവരെ ഏതെങ്കിലും ഉപ്പാക്ക് മക്കളെ ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഭാര്യക്ക് ഭർത്താവിനെ ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഭർത്താവിന് ഭാര്യ ഓർമ്മയുണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അവിടെയാണ് ലോകത്തിന്റെ അച്ചയ്യനായ അമരക്കാരൻ മുഹമ്മദ് മുസ്തഫ. ചൊല്ലണേ മുഹമ്മദ് മുസ്തഫ, ഉമ്മത്തിന് വേണ്ടി ജീവിച്ച മുഹമ്മദ് മുസ്തഫ, ഉമ്മത്തിന് സങ്കടം വരുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഹൃദയം കൊണ്ട് കേൾക്കുമോ എന്റെ ഭാഷണം? നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കല്ല ഉമ്മ, നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കല്ല ചെറുപ്പക്കാരാ, ഹൃദയം കൊണ്ട് നിങ്ങൾ കേൾക്കുമോ? ലഖദ് ജാഅകും റസൂലും മിന അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും بالمؤمنين رؤوف الرحيم കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ, കൃപയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ സഹോദരങ്ങളെ, ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കയ്യിൽ കാശുണ്ടെങ്കില് വല്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കും, കാശില്ലെങ്കിലോ? കാശുള്ളവരെയാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മക്കളാണെങ്കിൽ പോലും ഉപ്പയെ മൈൻഡ് ചെയ്യണം, എന്ത് വേണം? ഉപ്പാന്റെ കയ്യില് സ്ഥലം വേണം, ഉപ്പാന്റെ കയ്യില് പണം വേണം, അല്ലെങ്കിൽ ഉപ്പ എവിടെയാണ് വൃദ്ധസദനത്തിലേക്കാണ് നീങ്ങുന്നത്. അതുപോലെ ഭാര്യക്ക് സൗന്ദര്യമുണ്ടെങ്കിലേ ഭർത്താവിന് സ്നേഹമുള്ളൂ പലപ്പോഴും. സൗന്ദര്യം കുറഞ്ഞാൽ മറ്റൊരു പെണ്ണിനെയാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇതാണ് ഭൗതികമായ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കില് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്നേഹം അങ്ങനെയല്ല. ഉമ്മത്തിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് സങ്കടം വരരുത്, ഉമ്മത്തിന് നരകം വരെ ഉണ്ടാവരുത്, ഉമ്മത്തിന് ഖബറിൽ ശിക്ഷ ഉണ്ടാവരുത്, ഉമ്മത്തിന് ഭൗതികമായ ലോകത്ത് വിഷമം വരരുത്. ആ നിലക്ക് ആഗ്രഹിച്ച് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ പൊട്ടിക്കരഞ്ഞ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലേ അവിടുത്തെ വീട്ടിലേക്ക് റൂഹുൽ അമീൻ കടന്നു വരികയാണ്, അസ്റാഇൽ കടന്നു വരികയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
ഫാത്തിമാമോള് എണീറ്റുകൊണ്ട് അതേ വിടവിലൂടെ നോക്കുമ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മോളെ ഫാത്തിമ വന്നതാരാണ്? ഫാത്തിമ അറിയില്ല ബാപ്പാ. ഫാത്തിമ വിളിച്ചു പറഞ്ഞു, ഉപ്പക്ക് സുഖില്ല, ഹബീബായുടെ വിധങ്ങൾക്ക് സുഖില്ല, സന്ദർശനത്തിന് പ്രയാസമാണെന്ന രീതിയിൽ പറഞ്ഞപ്പോഴും വന്നാള് മടങ്ങി പോകുന്നില്ല. വിളിക്കുന്നു, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ആ സമയത്ത് മുത്തുനബിക്ക് മനസ്സിലായി, ഇത് മറ്റാരുമല്ല ഖാബിദുൽ അർവാഹാണെന്ന് മനസ്സിലായി. ഫാത്തിമാനോട് പറഞ്ഞു, ഫാത്തിമ മോളെ, ഫാത്തിമ ഇതുപ്പന്റെ റൂഹിനെ പിടിക്കാൻ വന്ന റൂഹുൽ അമീനാണ്. ഫാത്തിമ കരയുകയാണ്, വല്ലാതെ കരയുകയാണ്. ഉപ്പാ ഞങ്ങളെ വിട്ടേച്ചു കൊണ്ടുപ്പ പോവുകയാണോ? ഞങ്ങളെ യതീമുകളാക്കുകയാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ അടുത്തു വിളിച്ചു. ഫാത്തിമ സങ്കടപ്പെട്ട മുത്ത് റസൂലുള്ളാഹിക്ക് സഹിക്കൂല, ഇങ്ങ് വാ പൊന്നു മോളെ എന്നും പറഞ്ഞ് ഹബീബായ നബി തങ്ങളെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ചിരിച്ചു, വാതില് തുറന്നു കൊടുത്തു, അസ്രായീൽ കടന്നു വന്നു. അജിത ഖാബിദൻ എന്റെ റൂഹിനെ റൂഹ് പിടിക്കാമെന്ന് അസ്രായീലാണോ നിങ്ങള്? അതല്ല എന്റെ രോഗ സന്ദർശനത്തിന് വന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ, ഓ എന്റെ ജുപ്പാക്കിൽ ഒരുമിച്ചു കൂടിയ ചെറുപ്പക്കാരാ, എന്റെ റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കുന്നവരില്ലേ? എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ വെറുപ്പോടെ കാണുന്നവരില്ലേ? റബീഉൽ അവ്വൽ മാസം അവിടെ നിന്ന് കടന്നു വരുമ്പോൾ വേദനയോടെ അവിടെ നിന്ന് കാണുന്നവരില്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്റാഈൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? പിടിക്കണമെങ്കിൽ പിടിക്കാം, മടങ്ങണമെങ്കിൽ മടങ്ങാം. മംഗലാപുരത്തുള്ള മുഹമ്മദിനോട് അസ്റാഈൽ പറയുമോ? അതേ കാസർകോടുള്ള മുഹമ്മദിനോട് അസ്റാഈൽ പറയുമോ? ചെറുപ്പക്കാരാ, നീ ചിന്തിക്കണേ പൊന്നുമോനെ, നീ ഏതെങ്കിലും പ്രഭാഷണം കേട്ടുകൊണ്ട് ഈമാ നീ വലിച്ചെറിയല്ല പൊന്നുമോനെ. അല്ലാഹുവിന്റെ റസൂൽ ഒരു സാധാരണക്കാരനാണെന്നുള്ള വിശ്വാസം നിന്റെ മനസ്സിലേക്ക് വരല്ല പൊന്നുമോനെ. അസ്റാഈൽ അലൈഹിസ്സലാം പറയുന്നു, പിടിക്കണമെങ്കിൽ പിടിക്കാം, മടങ്ങണമെങ്കിൽ മടങ്ങാം. എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്നറിയുമോ? أحب رفيق العلا എനിക്കല്ലാഹുവിലേക്ക് പോകണം അസ്റാഈലേ, എനിക്കല്ലാഹുവിലേക്ക് പോകണോ? വിഷയൊന്നുമില്ല, എനിക്ക് വിഷമൊന്നുമില്ല, കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. പക്ഷേ ജിബ്രീൽ എവിടെ? എന്റെ ജിബ്രീൽ എവിടെ? ഇറയിലേക്ക് വന്ന ജിബ്രീൽ, ഇഖ്റഇന്റെ ആരവം മുഴക്കിയ ജിബ്രീൽ, എന്റെ മനസ്സ് വേദനിക്കുന്ന സമയത്ത്, പ്രതിസന്ധി സമയത്ത് ആശ്വാസത്തിന്റെ വചനങ്ങളുമായി കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട ജിബ്രീൽ എവിടെ? പറയണ്ട താമസമതാ ജിബ്രീൽ വന്നു. മുത്തു റസൂലുള്ള ചോദിച്ചു, എല്ലാ ജിബ്രീലുകളെ വിഷയറിഞ്ഞു, ഞാൻ പോവാണ്, ഞാൻ ഈ ഭൂമി ലോകത്തുനിന്ന് സലാം പറയാണ് നിങ്ങളെ വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ, അറിയാം അറിയാം നബിയേ, അങ്ങയെ സ്വീകരിക്കാൻ ലോകം കാത്തിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ജിബ്രീലിനോട് ചോദിച്ചൊരു ചോദ്യം, എന്താ ചോദ്യം എന്നറിയോ? നിങ്ങൾ ചിന്തിക്കണം, എന്റെ റസൂലുള്ളാഹിക്ക് എന്നെ എത്ര ഇഷ്ടമാ, നിങ്ങളുടെ റസൂലുള്ളാഹിക്ക് നിങ്ങളെ എത്ര ഇഷ്ടമാ. ചോദ്യം
ആവർത്തിക്കുന്നില്ലേ? എന്തിനാ മുത്തിന് വേണ്ടി ഉറക്കൊഴിയുന്നത്? എന്തിനാ മുത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്? എന്തിനാ ഹബീബായ മുത്തു റസൂലുള്ളാഹിക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്? എന്തിനാ നട്ടപ്പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നവരില്ലേ? അവര് കേൾക്കണേ, കാത് തുറന്നുകൊണ്ട് കേൾക്കണേ, മനസ്സ് തുറന്നുകൊണ്ട് കേൾക്കണേ. ഈ ലോകത്തോട് വിട പറയാൻ പോകുമ്പോ എന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഞാനിങ്ങനെ പോകാൻ പോകുന്ന നേരത്ത് എന്റെ അള്ളാഹു എന്നെ സന്തോഷിപ്പിക്കാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സന്തോഷമുണ്ടാകുന്ന വല്ല വാക്കുകളും പറഞ്ഞിട്ടുണ്ടോ? ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, പറഞ്ഞു നബിയേ, പറഞ്ഞു, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ അല്ലാഹ് പറഞ്ഞതെന്താ? ലോകത്ത് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് അങ്ങാണ് നബിയേ. ജിബ്രീൽ അവിടെ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. ഇമാം അബുൽ ലൈഥ് സമർപന്തി റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചത് കാണാം, ലോകത്താദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന ഹബീബായ മുത്തു നബിയാണ്. അംബിയാ മുർസലീങ്ങൾ അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്നത് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമാണെന്ന് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഞാൻ അങ്ങോട്ട് വിശദമായി പോകുന്നില്ല. ഇതങ്ങ് പറഞ്ഞപ്പോഴും നിങ്ങൾ ചിന്തിക്കണേ, റസൂലുള്ളാന്റെ ചെഞ്ചുണ്ടൽ പുഞ്ചിരി വിടരും. ശ്രദ്ധിക്കണേ, മുത്തുനബിയുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. ജിബ്രീൽ ചോദിച്ചു, എന്ത് നബിയേ, അല്ലാഹു തങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന വർത്തമാനം പറഞ്ഞിട്ടും തങ്ങൾ അവിടെ നിന്ന് അതേ എന്താണ് പുഞ്ചിരി വിടരാത്തത്? അപ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? എന്റെ പാവപ്പെട്ട ഉമ്മത്തില്ലേ? ആ ഉമ്മത്തിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ? ചിന്തിക്കടയ സഹോദരങ്ങളെ, അപ്പോഴാണ് ജിബ്രീല് പറഞ്ഞത്, പറഞ്ഞു നബിയേ, ലോകത്താദ്യമായി സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മത്ത് അവിടത്തെ ഉമ്മത്താണ് നബിയേ. ആദൻ നബിയുടെ ഉമ്മത്തിനേക്കാൾ, ഇബ്രാഹിം നബിയുടെ ഉമ്മത്തിനേക്കാൾ, യൂസുഫ് നബിയുടെ ഉമ്മത്തിനേക്കാൾ ആദ്യമായി അവിടെ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന ഉമ്മത്ത് അങ്ങയുടെ ഉമ്മത്താണ് നബിയേ. ഹബീബിന് സന്തോഷമായി, ഇസ്രായേലിനോട് പറഞ്ഞ റൂഹിനെ പിടിച്ചവർക്ക് സന്തോഷമായി, അവിടുത്തെ ചെഞ്ചുണ്ടൽ പുഞ്ചിരി വിടർന്നു, മുഖത്ത് സന്തോഷത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നു. ഇസ്രായേലിന്റെ റൂഹിനെ പിടിക്കുന്നു, ഹബീബിന്റെ റൂഹിനെ, മുത്ത് റസൂലുള്ളാഹിന്റെ റൂഹിനെ പിടിക്കുന്നു. ആ റൂഹ് അവിടെ നിന്ന് നെഞ്ചിക്കുഴിയിൽ എത്തുന്നു. അപ്പോഴും അതാ ഉമ്മ ആ ചെഞ്ചുണ്ട് അനങ്ങുകയാണ്. അലിയാറ് തങ്ങൾ ആ ചെഞ്ചുണ്ടിലേക്ക് തന്റെ ചെവിയൊന്ന് വെച്ച് നോക്കുമ്പോ അപ്പോഴും ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുന്നത്, ഉമ്മത്തി എന്റെ പാവപ്പെട്ട ഉമ്മത്തെ, നിങ്ങൾ നിസ്കരിക്കണേ ഉമ്മത്തെ, നിങ്ങൾ ഖബറിൽ കടന്ന് വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല, മഹ്ഷറിൽ നിങ്ങൾ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ നിങ്ങൾക്ക് വെള്ളം എനിക്ക് തരണം ഉമ്മത്തെ, നിങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം ഉമ്മത്തെ,
അതുപോലെ സ്വർഗത്തിലേക്ക് നിങ്ങൾ എനിക്ക് കൊണ്ടുപോകണം ഉമ്മത്തെ. നിങ്ങൾ എവിടെയും കഷ്ടപ്പെട്ടു പോകരുത്, നിങ്ങൾ എവിടെയും പ്രയാസപ്പെട്ടു പോകരുത്. അതിനെന്തു വേണം, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം ഉമ്മത്തെ. അഞ്ചു വക്കത്ത് നിസ്കരിച്ചിട്ട് നിങ്ങളെ സഹായിക്കാനുള്ള വഴിയൊന്ന് തുറന്നു തരണം ഉമ്മത്തെ. മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, എന്തൊരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്! ഇങ്ങനെയൊരു സ്നേഹം നമ്മുടെ ഉപ്പാക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുമോ? നമ്മുടെ ഭാര്യക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മെ സ്നേഹിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതേ റൂഹ് പിരിയുന്ന സമയത്ത് നമ്മെ ഓർത്ത് കരഞ്ഞ മുഹമ്മദ് മുസ്തഫ മറക്കാൻ പറ്റുമോ? വിസ്മരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ചൊല്ലൂ സലാത്ത്, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, ചോദിക്കട്ടെ ഉമ്മ, ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, കാരണവരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ വല്ലാതെ സ്നേഹിച്ചു, സ്നേഹം നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? പറയാനെളുപ്പമാണ്, പറയാനെളുപ്പമാണ്, പക്ഷെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹം തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അതിന് ഒരുപാട് അടയാളങ്ങളുണ്ടെന്ന് മഹാനായ ഖാലിഇയാജതങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അതുപോലെ മഹാന്മാര് മഹബത്ത് പറയുന്ന സ്ഥലത്ത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന് രേഖപ്പെടുത്തി വെച്ചത് കാണാം. അവർ പറഞ്ഞിരിക്കുന്നത്, ഒരാളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിത്വത്തെ പിന്തുടരാൻ നമ്മൾ ശ്രമിക്കോ? അയാൾ എങ്ങനെയാണ് നടക്കുന്നത്, അയാൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അയാൾ ഏത് ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത്, അയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുമ്പോ ഹബീബിനോട് ഇഷ്ടമുണ്ടെന്ന് പറയുന്ന മുസ്ലിമേ, മഹബത്തുണ്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, പലപ്പോഴും നമ്മൾ പിന്തുടരുന്നത് ആരെയാണ്? ഫുട്ബോൾ താരങ്ങളെയല്ലേ, ഫുട്ബോൾ താരങ്ങളെയല്ലേ, സിനിമാ നടീ നടന്മാരെയല്ലേ, ഭൗതിക രാഷ്ട്രീയക്കാരെയല്ലേ പലപ്പോഴും നമ്മൾ പിന്തുടരുന്നത്? ഇത് ഞാൻ വെറുതെ പറയുകയാണോ സഹോദരങ്ങളെ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപകടമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ നമ്മൾ മറന്നാൽ, ആശ്ചര്യ നമ്മൾ വിട്ടാൽ അപകടമാണെന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു.
ഖുർആൻ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. വമാ കാന ലിമുഅ്മിനൻ വലാ മുഅ്മിനത്ത് ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് യോജിച്ചതല്ല, ഒരു വിശ്വാസിനിക്ക് യോജിച്ചതല്ല എന്തെന്നറിയുമോ? ഒരു വിഷയത്തിൽ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും ഒരു തീരുമാനമെടുത്താൽ ആ വിഷയത്തിൽ തന്നിഷ്ടം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ആഷിഖിന്, ഒരു യഥാർത്ഥ മുഅ്മിനിന് യോജിച്ചതല്ലെന്ന് വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞിട്ട് പറയുകയാ. വമൻ യഅസില്ലാഹ വറസൂലഹു, ആരെങ്കിലും അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും മാറി കാണിച്ചാൽ, അവിടത്തെ ചര്യ നമ്മൾ അവഗണിച്ചാൽ, അവിടത്തെ മാർഗത്തെ നമ്മൾ അവിടെ നിന്ന് അവഗണിച്ചാൽ, ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വ്യക്തമായി പിഴച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ അഹ്സാബിന്റെ 36-ാം വചനത്തിൽ അല്ലാഹു നമ്മളോട് പറയുമ്പോ വേദനയോടെ പറയട്ടെ, നമ്മൾ എങ്ങനെയാ സഹോദരങ്ങളെ ജീവിക്കുന്നത്? ഹബീബിനോട് സ്നേഹമുണ്ടെന്ന് പറയുന്ന നമ്മൾ പലിശ വാങ്ങുന്നവരാണോ? പലിശ കൊടുക്കുന്നവരാണോ? വ്യഭിചരിക്കുന്നവരാണോ? നിസ്കരിക്കാത്തവരാണോ? അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും മറക്കുന്നവരാണോ? ബീറടിക്കുന്നവരാണോ? ബ്രാണ്ടി കഴിക്കുന്നവരാണോ? ചെറുപ്പക്കാരാ, നമുക്ക് ഹബീബിനോട് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റുമോ? അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഒരു കൊല്ലം മുമ്പ് പാനൂര് ഭാഗത്ത് ഞാനൊരു വയലിന് പോയി. അങ്ങനെ വയലിന് പോയ സമയത്ത് നിറഞ്ഞ സദസ്സാണ്, എനിക്ക് ആ സദസ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനുണ്ടായ കാരണം, എല്ലാരും ചെറുപ്പക്കാരാണ്, നല്ല താടി വെച്ച ചെറുപ്പക്കാര്, കറുത്ത ഫുൾ കൈ കുപ്പായമൊട്ട ചെറുപ്പക്കാര്, തുണിയെടുത്ത ചെറുപ്പക്കാര്. വയല് തുടങ്ങുന്നതിന് മുമ്പ് സംഘാടകരോട് ചോദിച്ചു, ഇവിടത്തെ ഖത്തീബ് ഉസ്താദ് ആരാണ്? അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, എന്തിനാ ഉസ്താദ് ഖത്തീബ് ഉസ്താദ്? അല്ല, ഈ ചെറുപ്പക്കാർ ഇത്ര അച്ചടക്കമുള്ളവരായി മാറാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത് എടുക്കാൻ, താടി വെക്കാൻ, മര്യാദയുള്ള ഈ ഡ്രസ് ധരിക്കാൻ, നല്ല തുണിയും അതുപോലെ ഫുൾ കുപ്പായവും ധരിക്കാൻ ഇവർക്ക് പ്രചോദനം നൽകിയ ഇവിടത്തെ ഉസ്താദ് ആരാണ്? ഇത് ചോദിച്ചപ്പോ സംഘാടകര് പറയാണ്, ഉസ്താദേ, ഇത് ഖത്തീബ് ഉസ്താദിന്റെ പവറല്ല. ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഈ നാട്ടിലുള്ള ചെറുപ്പക്കാര് മുഴുവനും തീരുമാനിച്ചു ഈ പ്രാവശ്യം നമുക്ക് ആ വേഷം തന്നെ കെട്ടിക്കളയാം. എത്രയോ കാലമായി ഉസ്താദുമാര് ഹബീബിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിൽ കയറുന്നില്ല. പക്ഷേ ഒരു സിനിമാ നടൻ താടി വെച്ചപ്പോ, അതുപോലെ ഫുട്ബോൾ താരം താടി വെച്ചപ്പോ എങ്ങനെ താടി വെക്കാനും മടിയില്ല, എവിടെന്ന് വെട്ടാനും മടിയില്ല, ഏത് കോലം കെട്ടാനും മടിയില്ല. അതിൽ ഏറ്റവും മുന്നിൽ മുസ്ലിമേ, മുസ്ലിം നാമധാരികളാണെന്ന് പറയുമ്പോ വേദനിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരിൽ ആരെങ്കിലും ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത ജൂതന്മാരുടെ ശൈലി അനുകരിച്ചുകൊണ്ട് മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊന്നുമോനെ, സഖാഫ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് പറയാണ്, മോനെ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ശൈലിയൊന്ന് നീ സ്വീകരിക്കുമോ?
അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ചെല്ലിയിലേക്ക് നീ ഒന്ന് കടന്നു വരുമോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ അതേ വമൈ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ലല്ലല്ല ലാലം മുബീന. റസൂലുള്ളാനെ കാണാൻ കഴിയില്ല മോനെ. ഖബറിൽ നമ്മൾ എരിപൊരി കൊള്ളുമ്പോൾ, ഖബറിൽ പ്രയാസപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്ന ആശിഖീങ്ങൾക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് ആശ്വാസം നൽകുമ്പോൾ, സമാധാനം നൽകുമ്പോൾ, പൊന്നു മോനെ ഹബീബിനെ കാണാൻ കഴിയില്ല. ഞാനിത് വെറുതെ പറയുകയല്ലോ. ഖബറ് വല്ലാത്ത ഭീകരമായ ലോകമാണല്ലോ, അതിലേക്കൊന്നും ഞാൻ വിശദമായി ഇപ്പൊ കിടക്കുന്നില്ല. ഖബറ് ചെറുതല്ലോ, അവിടെയല്ലേ നമുക്ക് മുത്തുനബി ശരിക്കും വേണ്ടത്. അവിടെ നിന്നങ്ങോട്ടുള്ള ഓരോ ലോകത്തും നമുക്ക് ഹബീബ് വേണ്ടേ, ഹബീബ് വേണ്ടേ. മോനെ നിന്റെ ഫുട്ബോൾ താരം ഇവിടം വരെയാ, നിന്റെ സിനിമാ നടൻ ഇവിടം വരെയാ, ചെറുപ്പക്കാരികളെ നിന്റെ സീരിയൽ നടി ഏത് വരെയാ, മീസാൻ കല്ല് വരെയാ, റൂഹ് പിരിയുന്നത് വരെയാ. അതിനപ്പുറം മോനെ നിന്റെ ഫുട്ബോൾ താരമില്ല, നിന്റെ സീരിയൽ നടനില്ല, നിന്റെ സീരിയൽ നടിയില്ല, ആരുമില്ല. ഭീകരമായ ലോകമാണ്. മഹാന്മാര് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചില്ല അവിടുത്തെ ഭീകരതയൊക്കെ. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, അവരെല്ലാം രേഖപ്പെടുത്തി വെച്ചില്ലേ പാവപ്പെട്ട ഷമീറ സർഫി മരിച്ചാൽ, നിങ്ങൾ മരിച്ചാൽ കൊണ്ടുവെക്കുന്നു ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നു, അതേ മൂടുകല്ല് വെക്കുന്നു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. അവിടുന്ന് മണ്ണിടുന്നു, മീസാങ്കല്ല് നാട്ടുന്നു, തൽക്കീൻ ചെല്ലുന്നു, യാസീൻ ഓതുന്നു, ദുആ ചെയ്യുന്നു, മടങ്ങുകയാണ്, ബാപ്പ മടങ്ങുകയാണ്, എല്ലാവരും മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങിക്കഴിഞ്ഞാൽ ഖബറിൽ ആദ്യമായി വരുന്ന മലക്കാരാണ് റൂമാനാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ, റൂമാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, റൂമാ നമുക്ക് ചായ കൊണ്ടുവരുന്നതല്ല, റൂമാ നമുക്ക് തലയിണ കൊണ്ടുവരുന്നതല്ല, റൂമാ നമുക്ക് വിരിപ്പ് കൊണ്ടുവരുന്നതല്ല. ഏതായാലും ഭൂമിയിൽ 60, 70, 80 വർഷവും ജീവിച്ച് ഈ ഇരുട്ടറയിലേക്ക് ബർസഖിയായ പുതിയ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ കൂട്ടുകാരനായി വരുന്നതല്ല, ആശ്വാസം പറയാൻ വരുന്നതല്ല. അതേ പാമ്പ് ഇടി ഇടി വെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞത് പോലെ മൗത്തിന്റെ വേദന അവിടെ നിങ്ങോട്ടുള്ള ഓരോ വേദനകളും പ്രയാസങ്ങളും സഹിച്ച് ഒറ്റപ്പെടലിന്റെ ഇരുട്ടിന്റെ ഭീകരതയുടെ ലോകത്ത് ഇനി എന്ത് എന്ന് ചിന്തിച്ചിങ്ങനെ ഭീകരതയോടെ കിടക്കുമ്പോ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ കടന്നു വരുന്ന റൂമാൻ, എന്നിട്ട് റൂമാൻ ഇവിടെ നിന്ന് പറയുന്നു, റൂമാൻ എന്ന് പറയുന്നു, യാ അബ്ദുല്ലാഹ്, യാ അബ്ദുല്ലാഹ്, ഓ അല്ലാഹുവിന്റെ അടിമേ, ഉക്തുബ് അമലക, നിന്റെ അമലിനെ നീ എഴുതുക എന്ന് പറയുമ്പോ അതേ പേടിച്ചു വിറച്ചുകൊണ്ട് ഇവിടെ ധീരതയോടെ ശൂരതയോടെ നടന്ന മനുഷ്യനാണെങ്കിലും അധികാരത്തിന്റെ അതേ വലിയ ലോകത്തെ വിഹരിച്ചവനാണെങ്കിലും വിരാജിച്ചവനാണെങ്കിലും ആയിരക്കണക്കിന് ആളുകളെ കിട്ടുകിട്ടാ വിറപ്പിച്ചവനാണെങ്കിലോ ആയിരുട്ടറയിൽ അതാ ഒന്നും പറയാതെ ഭീതിയോടെ പേടിയോടെ നിൽക്കുമ്പോ ഉക്തുബ് അമലക, നിന്റെ അമലിനെ നീ എഴുതണമെന്ന് പറയുമ്പോ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ കയ്യിൽ മഷിയില്ല, എന്റെ കയ്യിൽ പേനയില്ല, എന്റെ കയ്യിലൊന്നുമില്ല. വിടുമോ സഹോദരാ? വിടില്ല.
ഖലമുക ഇസ്ബഉക, അതേ നിന്റെ പേന ഏതാണ്? നിന്റെ വിരലാണ്. മോനെ യൂട്യൂബ് കൊണ്ട് നീ കളിച്ചില്ലടാ, ഫേസ്ബുക്കിൽ നീ കളിച്ചില്ലടാ, മോനെ വാട്സപ്പിൽ നീ കളിച്ചില്ലടാ. അശ്ലീല സീഡി കാണാൻ, അശ്ലീല രംഗങ്ങൾ കാണാൻ ഏതൊരു വിരലാണോ നീ ഉപയോഗിച്ചത്, ആ വിരലാണ് പൊന്നുമോനെ നിന്റെ പേനയെന്ന് അവിടെ നിന്ന് പറയുകയാണ് റൂമാത്. മഷി ഏതാണെന്നറിയുമോ? നമ്മുടെ ഉമിനീരാണ്. അതുപോലെ കടലാസ് ഏതാണ്? നമ്മുടെ കഫം പുടയാണ്. ഖബറിന്റെ ഭീകരത തുടങ്ങുകയാണ് അവിടെ നിന്നങ്ങോട്ട്. ഭീകരതയാണ്, അതേ പേടിയാണ്, കുങ്കറിന് കീറാണ് അവിടെ നിന്ന്. ചോദ്യമാണ്, ഈ സമയത്തൊക്കെ നമുക്ക് സ്വന്തനം തരേണ്ടത് ആരാണ്? സമാധാനം തരേണ്ടത് ആരാണ്? നമ്മുടെ ഉമ്മയാണോ? നമ്മുടെ ബാപ്പയാണോ? നമുക്കാരാണ് ആശ്വാസം തരേണ്ടത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവോട് പറയൂ, എന്റെ ഉമ്മത്ത, എന്റെ ആഷിഖ, എന്നെ സ്നേഹിച്ചവരാ, എനിക്ക് സ്വലാത്ത് ചൊല്ലിയവരാ. പലരും സിനിമാ നടി നടന്മാരെ അനുകരിച്ചപ്പോ, പലരും എന്റെ മില്ലത്തിനെ വിട്ട് ചലിച്ചപ്പോ, എന്നെ മറക്കാതെ ജീവിച്ച മൂമിന അല്ലാഹുവേ, നീ ഒരിക്കലും തന്നെ വിഷമിപ്പിക്കല്ല അല്ലാഹുവേ എന്ന് പറഞ്ഞ് നമുക്ക് ആശ്വാസത്തിന്റെ പ്രാർത്ഥന തരേണ്ടത് ആരാണ്? ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ റസൂലുള്ളാനെ മറക്കല്ല, ആ ഹബീബിനെ മറക്കല്ല എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ ഭൗതിക താരങ്ങളെ സ്നേഹിക്കുന്നത്? എന്തിനാ സിനിമാ നടീനടന്മാരെ സ്നേഹിക്കുന്നത്? എന്തിന്റെ കാരണത്താലാണ്? ഒന്ന് മനസ്സിനോട് ആത്മാർത്ഥമായി ചോദിച്ചു നോക്ക്, അവരുടെ സൗന്ദര്യമാണോ, അവരുടെ സൗന്ദര്യത്തിന്റെ കാരണം കൊണ്ടാണോ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത്? എന്നാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യ സാഗരമാരാണെന്നറിയുമോ? അമിനന്റെ മുത്തുമോ, അബ്ദുല്ലാന്റെ പുന്നാരപ്പുമോ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മൗലായ മൻ ആബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിമേ. അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്. ഹബീബിനെ പോലെ സൗന്ദര്യമുള്ള ഒരു നബിയുമില്ല, ഒരു വലിയുമില്ല, ഒരു സൃഷ്ടിയുമില്ല. നിങ്ങളറിയുമോ, മഹാന്മാര് രേഖപ്പെടുത്തി വെക്കുന്നു, സുബുലുൽ ഹുദാ വർഷാദ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ ഒന്നാം വാള്യം 542 ഗ്രന്ഥത്തില് അതേ നമുക്ക് കാണാൻ കഴിയുന്നു. വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുകയാണ്, എന്താണ് ഇന്നല്ലാഹ തബാറക വ തആല, ഇന്നല്ലാഹ തബാറക വ തആല قال لموسى في مناجاته ان محمدا صلى الله عليه وسلم هو البدر الباهر والنجم الزاهر والبحر الزاخر. നീ സൗന്ദര്യത്തിന് വേണ്ടിയാണ് നീ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറക്കാൻ കഴിയുമോ? വിസ്മരിക്കാൻ കഴിയുമോ?
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള മുനാജാത്തിൽ അല്ലാഹു മൂസ നബിയോട് പറഞ്ഞു, എന്താണ് പറഞ്ഞതെന്നറിയുമോ? നിങ്ങൾ കേൾക്കുന്നത് മുത്ത് നബിയെ കുറിച്ചാണ്. എത്ര കേട്ടാലും മതി വരാത്ത, കേട്ടത് തന്നെ കേട്ടാലും ആവേശത്തോടെ കേൾക്കാൻ നമുക്ക് പൂതിയുള്ള മുത്തിന്റെ മദഹുകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നത്. മൂസ നബിയോടല്ല പറയാണ്, ഓ മൂസ അലൈഹി സലാം, ഇന്ന മുഹമ്മദ നിശ്ചയമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുവൽ ബദറുൽ ബാഹിറു. സൗന്ദര്യത്തെ പറയുമ്പോൾ നമ്മൾ ഉദാഹരിക്കാറുള്ളത് ചന്ദ്രനെയാണെങ്കിൽ, ആ ചന്ദ്രനെക്കാളും പവറുള്ള പ്രകാശിക്കുന്ന ചന്ദ്രനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പറയുകയാണ്, വന്നജബു സാഹിറോ, നക്ഷത്രത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് ആവേശം കൊള്ളുമെങ്കിൽ എന്റെ ഹബീബ് ആരാണ്? പ്രകാശിക്കുന്ന ചന്ദ്രനാണ്. വീണ്ടും അവിടെ നിന്ന് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞത്രേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വൽ ബഹറു സാഹിറു, തിരമാലകൾ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യത്തിൽ നിങ്ങൾ മതിമറന്നു പോകുമെങ്കിൽ എന്റെ ഹബീബായ മുത്ത് നബി ആരാ? വൽ ബഹറു സാഹിറു, ചീറിപ്പായുന്ന സമുദ്രമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ സൗന്ദര്യ സാഗരമാരാ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എത്രയോ സംഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പറയാനുണ്ട്, നിങ്ങൾ അറിയുമോ? അതേ മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അവിടുത്തെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മാ ബഅസല്ലാഹു നബിയൻ, മാ ബഅസല്ലാഹു നബിയൻ, മാ ബഅസല്ലാഹു നബിയൻ, ഒരു നബിയെയും അല്ലാഹു നിയോഗിച്ചിട്ടില്ല. ഇല്ലാ ഹസനൽ വജ്ഹേ, സൗന്ദര്യമുള്ള മുഖത്തോടെയല്ലാതെ. ഏറ്റവും സൗന്ദര്യമുള്ള മുഖത്തോടെയാണ് അബുൽ ബഷർ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖാതിമുൻ നബിയ്യ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചത്. അവിടെ വൈകല്യങ്ങളില്ല, അവിടെ സൗന്ദര്യക്കുറവുകളില്ല, അവിടെ വൈരൂപ്യങ്ങളില്ല, ഒന്നുമില്ല സഹോദരങ്ങളെ. സൗന്ദര്യ സാഗരങ്ങളാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ. മാത്രമല്ല, ഏറ്റവും നല്ല ശബ്ദത്തോടും കൂടിയാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. നല്ല ശബ്ദ സൗന്ദര്യത്തോടെയും മുഖ സൗന്ദര്യത്തോടെയും ശരീര സൗന്ദര്യത്തോടെയുമാണ് എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു നിയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, വഖാന നബിയുക്കും, വഖാന നബിയുക്കും അഹ്സനുഹും വജ്ഹാ വ അഹ്സനുഹും സൗതാ. എന്നാൽ ഇവരിൽ എല്ലാവരെക്കാളും സൗന്ദര്യമുള്ളവരാരാണ്? ശബ്ദ സൗന്ദര്യവും ശരീര സൗന്ദര്യവും ഉള്ളവരാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹാണ് അവിടുത്തെ ഫതഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ എത്രയെത്ര വിഷയങ്ങൾ സഹോദരങ്ങളെ, നിങ്ങളറിയുമോ? മഹാമഹദിയായ അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബിന്റെ ഭാര്യ തന്നെ പറയട്ടെ, ഹബീബ് ആരാണ്? അവിടുത്തെ സൗന്ദര്യം എത്രയാണ്? അവിടുത്തെ പ്രകാശം എത്രയാണ്? അല്ലാഹ് അല്ലാഹ് അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ, അനുഭവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനേ. മഹദി പറയുകയാണ്, കുന്തു അഖീതു ഫി സഹരി, അത്താണയ സമയത്ത് ഞാൻ അവിടെ നിന്ന് അതേ എന്റെ കുപ്പായം തുന്നുകയായിരുന്നു. ഫസഖത്തു മിന്നി അൽ ഇബ്ര, എന്റെ കയ്യിൽ നിന്ന് സൂചി അവിടെ നിന്ന് വീണുപോയി. ലോകമേ, എന്റെ കയ്യിൽ നിന്ന് സൂചി അവിടെ നിന്ന് വീണുപോയി. ഫതലബതുഹാ ഫലം മഖദിർ അലൈഹാ, ഞാൻ ഒരുപാട് പരതിയെങ്കിലോ അന്വേഷണം നടത്തിയെങ്കിലോ അതേ ആ
സ്ഥലത്ത് വെച്ച് എന്റെ സൂചി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴല്ലേ 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 ഫദഖല അലൈ ഫദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പ്രകാശമാകുന്ന സൗന്ദര്യ സാഗരമാകുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പ്രവേശിപ്പി പ്രവേശിക്കുന്നത്. ഫതബയ്യനത്തുൽ ഇബ്രാം ബിനൂരി വജ്ഹിഹി ബിനൂരി വജ്ഹിഹി യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവത്തുല്ലാഹ് അലൈക്കും. ഹബീബായ നബി തങ്ങൾ പ്രവേശിച്ചപ്പോ മഹദി പറയുകയാണ്, എന്റെ സൂചിയത ഞാൻ കാണുകയാണ്. അപ്പോൾ ആ പ്രകാശത്തിന്റെ ശക്തി എത്രയാണ്, ആ സൗന്ദര്യത്തിന്റെ ശക്തി എത്രയാണ്. അതുകൊണ്ട് എന്റെ സഹോദര, നിങ്ങൾ പലരെയും സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ പേരിലാണെങ്കിൽ, എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കവച്ചു വെക്കുന്ന ഒരു സൗന്ദര്യം ഈ ലോകത്തിലെ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, എന്റെ റസൂലുള്ളാഹിനെ വെച്ച് വെക്കുന്ന ഒരു സൗന്ദര്യം ഈ ലോകത്തില്ല. എന്തു വേണം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ഏത് വിഷയത്തിലും ഹബീബായ റസൂലുള്ളാഹിനെ കാണും വലിയൊരാളെ നമുക്ക് കാണാൻ കഴിയുമോ? മുഹമ്മദുൻ നസ്റഫുൽ عربي والعجمي محمد خير من يمشي على قدمي مولاي صلي وسلم دائما أبدا على حبيبك خير للخلق كلهم. അതുല്യനാണ് മുഹമ്മദ് മുസ്തഫ, ഉന്നതരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അറിയുമോ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ എതിരാളിയല്ലേ അബൂജഹൽ. അബൂജഹലാണ് ഹബീബിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കണം, ഹബീബിനെ നാട് കടത്തണം, ഹബീബിന്റെ അനുയായികളെ ചുട്ടരിക്കണം, ഹബീബ് പ്രചരിപ്പിക്കുന്ന ഇസ്ലാമിന്റെ അതേ അവസാനം കാണണം. അതിനു വേണ്ടി എന്തും അവിടെ നിന്ന് നീച പ്രവർത്തനങ്ങളും നടത്താൻ മടിയില്ലാത്ത അബൂ ജഹല്. പ്രിയപ്പെട്ടവരെ, ആ പഹയനോട് ബദറിൽ വെച്ച് അഹ്നസ് എന്ന് പറയുന്ന ഒരു മനുഷ്യർ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ അബൽ ഹഖാം, ഓ അബൂ ജഹലേ, ഒരു കാര്യം നിങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ എന്റെ ശബ്ദം കേൾക്കാൻ ഞാനും നിങ്ങളുമല്ലാതെ മറ്റാരുമില്ലല്ലോ, മൂന്നാമതൊരാൾ ഇവിടെ ഇല്ലല്ലോ. ബദറിൽ വെച്ച് അബൂ ജഹലിനോട് അഹ്നസ് ചോദിക്കുന്നു, അതെ, ഇവിടെ ഞങ്ങളെ ശബ്ദം കേൾക്കാൻ മൂന്നാമതൊരാളില്ല. ശ്രദ്ധിക്കണം, മൂന്നാമതൊരാളില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങള്, നിങ്ങൾ എന്റെ ഹബീബിനെ മനസ്സിലാക്കണം, എന്റെ ഹബീബിനെ അറിയണം. അബൂ ജഹലിനോട് അഹ്നസ് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുമോ? ഓ അബൂ ജഹലേ, تخبرني عن محمد صلى الله عليه وسلم. അതേ, നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. സാദിഖ് അം കാദിബ്, മുഹമ്മദ് സത്യസന്ധനാണോ മുഹമ്മദ് കള്ളനാണോ മുഹമ്മദ് കളവ് പറയുന്നവരാണോ? ആ സമയത്ത് അബൂ ജഹൽ പറഞ്ഞ മറുപടി എന്താണ് അറിയുമോ? വമാ കദബ മുഹമ്മദൻ ഖത്തു, മുഹമ്മദ് കളവ് പറയുന്നവരല്ല അഹ്നസേ, മുഹമ്മദ് കളവ് പറയൂല അഹ്നസേ. ആ
ആരാ പറഞ്ഞത്? അബൂജഹലാണെങ്കിൽ സഹോദരങ്ങളെ, ലോകം അംഗീകരിച്ച മുഹമ്മദുർ റസൂലുള്ളാനെ നാം സ്നേഹിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും എണീറ്റ് മൂന്ന് സ്വലാത്ത് ചൊല്ലണം. സ്റ്റേജിലുള്ളവർ ഇരിക്കണം, പ്രായമുള്ളവർക്കും ഇരിക്കാം. കഴിയുന്നവരൊന്ന് ഹബീബിന് വേണ്ടി ഒന്ന് അടുത്തു വരുമോ? തങ്ങൾ ഇൻഷാല്ലാ അവിടെ ഇരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒന്ന് അടുത്തു വരണം ഹബീബിന് വേണ്ടി. യാ നബീ അലൈക്കും യാ റസൂൽ സലാം, അലൈക്കും യാ ഹബീബ് സലാം, അലൈക്കും സ്വലാവത്തുല്ലാ, അലൈക്കും അയ്യൂഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംദിൽ മുത്വാ جئت شرفت المدينة مرحبا يا خير دائي يا نبي വിളിക്കൂ പ്രിയപ്പെട്ടവരെ അത്യുച്ചത്തില്. തങ്ങളല്ലേ നിൽക്കുന്നത്, ആ തങ്ങളെ കാണാൻ ഹബീബ് വരില്ലേ? ഹബീബ് വരൂലേ? അപ്പൊ നമ്മളും ചൊല്ലണ്ടേ, യാ നബീ സലാം അലൈക്കും, സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലാവത്തുല്ലാ അലൈക്കും. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ സയ്ദ് ഇബ്നു ഹാരിഥ? സയ്ദ് ഇബ്നു ഹാരിഥ എന്ന് പറഞ്ഞാൽ ആരാണ്? സയ്ദ് മോൻ പണക്കാരൻ, ായ സമ്പന്നനായ ഒരു കുടുംബത്തിൽ പിറന്ന മോനാണ്. ആ സയ്ദ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് കൊള്ളക്കാര് കട്ടുകൊണ്ടുപോകുന്നു, അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ വാങ്ങുന്നു, ഖദീജ ബീവിക്ക് സമ്മാനം നൽകുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനമായി നൽകുന്നു. ഇപ്പൊ സയ്ദ് ആരുടെ കൂടെയാണ്? ഹബീബിന്റെ കൂടെയാണ്. പക്ഷേ സയ്ദിന്റെ ഉമ്മ ഉറങ്ങുന്നില്ല, സയ്ദിന്റെ ഉമ്മ കരയുകയാണ്. എന്റെ മോനെവിടെ? എന്റെ സയ്ദെവിടെ? ബാപ്പയും കരയുകയാണ്, അന്വേഷണം നടത്തുകയാണ്, കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവരറിയുന്നു മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ് സയ്ദ്. ഹാരിസ് അറിഞ്ഞ ഉടനെ അതാ പണവും എടുത്തുകൊണ്ട് മക്കയിലേക്ക് അവിടുന്ന് വരികയാണ്. നാട്ടുകാരോട് ചോദിക്കുന്നു, മുഹമ്മദ് നബി എങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം? അവരെല്ലാം പറഞ്ഞു, മാന്യനാണ്, സംസാരിക്കാൻ പറ്റുന്ന ആളാണ്, ആരോട് സ്നേഹത്തോടെ പെരുമാറുന്നവരാണ്, സന്തോഷമായി. ഹാരിസദാ പണവുമെടുത്തുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് വരുന്നു. അവിടുന്ന് മുത്തുനബിയെ വിളിക്കുന്നു, മുഹമ്മദേ, എന്റെ പൊന്നുമോൻ സയ്ദ് നിങ്ങളുടെ അടിമയാണ്. സംഭവങ്ങളെ വിശദീകരിക്കുന്നു, എത്ര പണം വേണമെങ്കിലും തരാം, എന്റെ മോനെ ഒന്ന് തരുമോ? അവന്റെ ഉമ്മ ഉറങ്ങിയിട്ട് നാളുകളായി കരയുകയാണ്, പലപ്പോഴും പട്ടിണിയിലാണ്. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാരിസേ, നിന്റെ മോൻ സയ്ദ് മോന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോയിക്കോ.
എനിക്ക് ഒരു നയാകാശ് പോലും വേണ്ട. ഹാരിസിന് ആശ്വാസമായി ഉപ്പ വിളിച്ചാൽ മകൻ വരാതിരിക്കുമോ? ഉമ്മയെ കാണാൻ മകൻ വരാതിരിക്കുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈദനെ വിളിച്ച മോനെ സൈദേ ഇങ്ങു വരീനെന്ന് പറഞ്ഞു. ചോദിച്ചു ഇതാരാണ് സൈദേ? ഇതെന്റെ ബാപ്പയാണ്, ഇതെന്റെ ഉപ്പയാണ്. മോനെ വന്നതാണ്, കൊണ്ടുപോകാൻ വന്നതാണ്. അതുകൊണ്ട് പൊന്നു മോനെ ബാപ്പന്റെ കൂടെ പോകണമെന്ന് പറയുമ്പോ ആ കൊച്ചുമോൻ കരയുകയാണ്. ആ കൊച്ചുമോന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ്. മുനിബിയേ അവിടെ നിന്നെ വിടരുത്, അവിടെ നിന്ന് അതേ കൊണ്ടുപോകാൻ അനുവദിക്കരുത്. ഹാരിസ് ഞെട്ടുകയാണ്, ഞാൻ എന്താണ് കേൾക്കുന്നത്? അതേ മോനെ, ഞാൻ നിന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ലേ? അടിമയായ മോനെ സ്വാതന്ത്ര്യം നടത്താൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്? അതുകൊണ്ട് മോനെ, നീ സ്വാതന്ത്ര്യത്തിനേക്കാളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമത്വത്തിനെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ സയ്യിദ് മോന്റെ മറുപടി എന്താണ്? എനിക്കിഷ്ടം മുത്തുനബിയുടെ അടിമയായി ജീവിക്കാനാണ്. ഉമ്മയുടെ ബാപ്പയുടെ മടിത്തട്ടില് സ്വതന്ത്രനായി രാജകുമാരനായി വാഴുന്നതിനേക്കാളും എനിക്കേറെ ഇഷ്ടം എന്താണ്? മുത്തുനബിയുടെ വീട്ടിലെ അടിമയാകാനാണ്. ഈ മറുപടി എവിടെന്ന് കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലേ? കൊച്ചുമോൻ സയ്യിദിന്റെ കയ്യവിടുന്ന് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പ്രഖ്യാപിച്ചില്ലേ, സയ്യിദന്റെ അടിമയല്ല സയ്യിദന്റെ മോനാണ് മുഹമ്മദ് മുസ്തഫ. ഈ ഊഷ്മളമായ സ്നേഹം അവിടുന്ന് കണ്ടപ്പോ ഹാരിത് പറഞ്ഞില്ലേ ഞാൻ പോവുകയാ, ഇത്രയൊന്നും സ്നേഹം കൊടുക്കാൻ എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹാരിത് മടങ്ങിയെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കോ ചിന്തിക്കോ, സ്വന്തം കുടുംബത്തിലുള്ള നാട്ടിലുള്ള സ്വാതന്ത്ര്യത്തിനേക്കാളും എനിക്ക് വലുത് ഹബീബായ റസൂലുള്ളാന്റെ അടിമയായി ജീവിക്കാനാണ് ഞാൻ ആശിക്കുന്നതെന്ന് അവിടെ ചിന്തിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആശിഖീങ്ങൾ അവരൊക്കെ വിജയിച്ചു പോയി ഉമ്മ, അവരൊക്കെ വിജയിച്ചു പോയി. കാരണവരെ ചെറുപ്പക്കാരെ, അതുകൊണ്ട് തന്നെ നമ്മളും ഹബീബിനെ സ്നേഹിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാ, നിങ്ങൾ എത്ര മഹാഭാഗ്യവാന്മാരാണ്, ഇങ്ങനെയുള്ള തങ്ങൾ ഒരു വലിയ മഹാന്, ഒരു വലിയ അത്താണ്, വലിയ അഭയകേന്ദ്രം. നിങ്ങളുടെ സങ്കടങ്ങൾ മുഴുവനും പറയാ, ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വലിയ മഹാനം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിച്ചില്ലേ സഹോദരങ്ങളെ? ഈ മുത്തിലൂടെ മദീന മലർവാടിയെ കാണണേ, നിങ്ങൾ സ്വീകരിക്കണേ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഈ സ്ഥാപനം അൽഹംദുലില്ലാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നതുപോലെയല്ല, നല്ല മാറ്റങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. തങ്ങളുടെ നിദാന്തമായ ഓട്ടമാണ്, അവിടെയും ഒരുപാട് സംരംഭങ്ങൾ. അതെ, മഹാനായ തങ്ങൾ കൂണില്ല, തങ്ങൾ കുറയ്ക്കില്ല, തങ്ങൾ ഓടുകയാണ് സമുദായത്തിന് വേണ്ടി. പിന്തുണ ശക്തമായി നൽകണമെന്ന സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന്റെ വഴിയിലേക്ക് ഇപ്പൊ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ സംഭാവന നിങ്ങളെല്ലാവരും സമർപ്പിക്കണം മഹാനായ തങ്ങളെ കാലിനടിയില്. തങ്ങൾ ദുആ ചെയ്യോ.
തങ്ങള് ദുആ ചെയ്യോ. പ്രിയപ്പെട്ടവർ, അത്ഭുതത്തിന്റെ കലവറയാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ നാട് കണ്ണൂരാണ്, ഞാൻ അങ്ങകലയിൽ നിന്നാണ് വരുന്നത്. തങ്ങൾ അങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആയിരങ്ങളുണ്ട്, പക്ഷേ അല്ലാഹു നിങ്ങൾക്കാണ് കരിഞ്ഞേകിയിരിക്കുന്നത്. ഈ നാട്ടുകാർക്കും ഈ നാടിന്റെ പരിസരത്തോർക്കുള്ളാണ് കരിഞ്ഞേകിയിരിക്കുന്നത്. അല്ലാഹു ഈ തണല് ഒരുപാട് കാലം നിലനിർത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 6,666 രൂപ ഈ വിശുദ്ധമായ സ്ഥാപനത്തിന് വേണ്ടി തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നൽകാമെന്ന് പറയാ ഒരു 3 പേര് പറയുമോ? നിങ്ങൾ മാസാമാസം 500, 1,000, 250 ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ നല്ല നിയ്യത്തോടെയാണ് പറയുന്നതെങ്കിൽ തങ്ങളെ പ്രാർത്ഥനയുടെ ബറക്കത്തുകൊണ്ട് സഹോദരങ്ങള് മുത്തു റസൂലുള്ളാഹിന്റെ മജ്‌ലിസിൽ വെച്ച്, ആയിരങ്ങൾ ഒരുമിച്ചുകൂടിയ മജ്‌ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഏതെങ്കിലും ഒരാൾ ഉദ്ഘാടനം ചെയ്യുമോ, ഉദ്ഘാടനം പറയുമോ? ഒരു 3 പേരോടെ ഞാൻ ചോദിക്കുന്നുള്ളൂ സഹോദരങ്ങള്. മാസം നിങ്ങൾ ഇൻഷാ അല്ലാഹ് കുറേശ്ശയായി കൊടുത്തേച്ചാ മതി, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആരെങ്കിലും ഒരാൾ പറയുമോ, റബ്ബേ നിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ മനസ്സറിഞ്ഞ് പറയുന്നവരാരാണ്, അവരുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനെ, ക്യാൻസറിൽ നിന്ന് കാക്കണേ റഹ്മാനെ, പടച്ചവനെ കടങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ, അല്ലാഹുവേ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ, മുത്തു മദീനയൊന്ന് കാണാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. എന്തൊരു നിയ്യത്ത് വെച്ചിട്ടാണ് ഉസ്താദുമാര് ആലിമീങ്ങൾ സാദാത്തിങ്ങൾ ഒരുമിച്ചുകൂടിയ മജ്‌ലിസിൽ വെച്ച് പറയുന്നത്? റബ്ബേ അവരുടെ ഖൈറ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ, എത്ര മല പോലെയുള്ള കടങ്ങൾ ഉണ്ടെങ്കിലും നീ വെട്ടിക്കൊടുക്കണേ റഹ്മാനെ. ആരാ ഉള്ളത് സഹോദരങ്ങളെ? ഒരാള് പറയാൻ, ഈ 1,000,000 ആൾ ഒരാൾ ഇൻഷാ അല്ലാഹ് പറയാൻ, ഏതെങ്കിലും ഒരാൾ പറയുമോ? അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ ഇഖ്ലാസോടെ പറയാൻ ആഗ്രഹിക്കുന്നവരാരാണ്? ഒരാൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞേച്ചാൽ മതി. ഉദ്ഘാടനം ആരാണ്? ഉണ്ടോ സഹോദരിമാരുടെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരാൾ പോകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ കൂടുതൽ സമയം ചോദിക്കില്ല, നമുക്ക് സ്വലാത്ത് വേണം, ദിക്ര വേണം. ഒരാൾ ഇൻഷാ അല്ലാഹ് മഹ്മൂദ് എന്ന് പറയുന്ന സഹോദരൻ 6,660 തങ്ങളുടെ അടുത്ത് ചില പറഞ്ഞോളൂ, അല്ലാഹുവേ മഹാനായ തങ്ങളെ മുന്നിർത്തി ചോദിച്ചപ്പോ 6,666 രൂപ പറഞ്ഞു, അല്ലാ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. എന്തൊരു നിയ്യത്തോടെയാണ് പറഞ്ഞത്? ആ നിയ്യത്തൊന്ന് ഹാസിലാക്കണേ അല്ലാ. ആമീൻ എന്ന് പറയണം മക്കളെ, സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ നിയ്യത്തുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ മനസ്സറിഞ്ഞ് പറയാൻ? റബീഉൽ അവ്വൽ മാസമാണ്, 2-ാമത് 6,666 രൂപ ഞാൻ പറയാമെന്ന് പറയാൻ മറ്റൊരു സഹോദരൻ അൽഹംദുലില്ലാഹ് 2-ാമത് 6,666 രൂപ പറഞ്ഞു, റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ. 3-ാമതൊരു സഹോദരൻ 6,000 മൂസക്കുഞ്ഞി എന്ന് പറയുന്ന സഹോദരൻ, കുഞ്ഞിക്ക് സുഖമില്ല, റബ്ബേ തങ്ങളെ ബർക്കത്തുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടി അലിമീങ്ങളെ മുത്തഅല്ലിമീങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ശിഫ നൽകണേ റഹ്ബാരെ, നീ ശിഫ നൽകണേ റഹ്ബാരെ. പടച്ചോനെ 6,666 രൂപ പറഞ്ഞില്ലേ പടച്ചോനെ? അതെത്ര വലിയ വിഷയമാണെങ്കിലും നിനക്കൊന്നും ഇല്ലല്ലോ റബ്ബേ. ഇദാ അറാദ ഷൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, നീ ശിഫ നൽകണേ അല്ലാ. തങ്ങൾ വിശാലമായി ദുആ ചെയ്യും. 3-ാമത്തെ പേര് അബൂബക്കറിലെ അബൂബക്കർ എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ
ഉമ്മാക്ക് ശിഫയാകാൻ വേണ്ടിയാണ്, ഉമ്മയുടെ ശിഫക്ക് വേണ്ടിയാണ് മൂന്നാമത് അൽഹംദുലില്ലാഹ് 6666 രൂപ പറഞ്ഞു. നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ, അബൂബക്കറിന്റെ ഉമ്മക്ക് അഫിയത്ത് നൽകണേ അല്ലാ. ഇതൊരു അസുലഭ മുഹൂർത്തമാണ്. സദാത്തികളും സയ്യിദന്മാരും അതുപോലെ അലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഒരുമിച്ച് കൂടിയ മജ്‌ലിസിൽ വെച്ച് മനസ്സറിഞ്ഞ് പറഞ്ഞു, അല്ലാ ഖബൂൽ ചെയ്യണേ അല്ലാ, ഖബൂൽ ചെയ്യണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നാലാമത് സഹോദരങ്ങൾ ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ പറയാം. 6666 രൂപ മനസ്സറിഞ്ഞ് നാലാമത് ആരെങ്കിലും പറയുന്നവർക്ക് പറയാം. ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല. നമ്മൾ തങ്ങളെ ദുആക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. റബ്ബേ ഖബൂൽ ചെയ്യണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ നാലാമത് പറയാൻ? ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ സന്തോഷം നൽകണേ റബ്ബേ. ഇനി ഞാൻ ഒന്നുകൂടി ചുരുക്കി ചോദിക്കുന്നു. റബീഉൽ അവ്വൽ മാസത്തിൽ പ്രിയപ്പെട്ടവരെ ഹബീബിന്റെ സ്വലാത്തു നാരിയുടെ അദദായ 4444 രൂപ. എനിക്കൊന്ന് മദീന കാണണം, എനിക്കൊന്ന് ബഗ്ദാദ് കാണണം, എനിക്ക് ബൈത്തുൽ മുഖദ്ദസ് കാണണം, അതിനുള്ള വഴിയൊന്നും എന്റെ കയ്യിലില്ല, എനിക്ക് കാശില്ല എന്ന് നീയത്തോടെ നല്ല ഇഖ്ലാസോടെ ഒരു മൂന്ന് പേര് മനസ്സറിഞ്ഞ് ഇൻഷാല്ലാ പറയുമോ സഹോദരങ്ങളെ? എത്രയോ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സഹോദരൻ 4444 പറഞ്ഞോ ആരെങ്കിലും ഇൻഷാല്ലാ, ആരെങ്കിലും ഒരാള് 4444 രൂപ മനസ്സറിഞ്ഞ് പറയുമോ? ഒരാൾ ഉദ്ഘാടനം ചെയ്യുമോ സഹോദരങ്ങളെ? കാരണം സംഭവം വിശദീകരിച്ച ഒരാള് സാദിഖ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ അൽഹംദുലില്ലാ 4444 രൂപ പറഞ്ഞു. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. സാദിഖ് എന്തൊരു നിയ്യത്ത് വെച്ചിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, ആ ഖൈറായ നിയ്യത്തുകൾ ഹാസിലാക്കണേ അല്ലാ, മുത്തു മദീന കാണിക്കണേ അല്ലാ, ഞങ്ങളെല്ലാവരെയും ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിച്ച് തരണേ അല്ലാ, എത്തിച്ച് തരണേ അല്ലാ. ഇനി ആരാ സഹോദരങ്ങളെ രണ്ടാമത് പറയാൻ? മൂന്ന് പേരോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. രണ്ടാമത് കൂട്ടത്തിൽ പറയാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എന്തോ മനെ രണ്ടാമത് മനസ്സറിഞ്ഞ് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി ചോദിക്കുമ്പോൾ ഇഖ്ലാസോടെ പറയുന്നവരാരാണ്? അവർക്ക് നീ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകണേ റഹ്മാനെ. ഉണ്ട് മക്കളെ പറയാൻ സന്നദ്ധരാകുന്നവർ? ഒരു രണ്ടു പേര് പറയും, എനിക്കറിയാം. നമ്മുടെ പരിപാടിയിടയിലാവുമ്പോഴേക്ക് നിങ്ങൾ പറയണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമതൊരു സഹോദരൻ 4444 രൂപ പറഞ്ഞിരിക്കുന്നു. റബ്ബേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ, നീ ഇസ്സത്തിലാക്കണേ റഹ്മാനെ, നിയ്യത്ത് ഹാസിലാക്ക. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ചെറുവത്തൂരാണ്. അവിടെ ഹസൈന റാജി എന്ന് പറയുന്ന ഒരു വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ വല്ലാതെ വിഷമിച്ചു പോയി. തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കോടിക്കണക്കിന് കടമാണ്, ഡയാലിസിന് 40 ലക്ഷം രൂപ അവിടെ നിന്ന് വേണം. നിഷിഫ നൽകണേ റഹ്മാനെ, നിഷിഫ നൽകണേ റഹ്മാനെ, സലാമത്തിലാക്കണേ റബ്ബേ. അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ മൂന്നാമത് അൽഹംദുലില്ലാഹ് മൂന്നാമത് 4444 രൂപ പറഞ്ഞിരിക്കുന്നു. നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ വലിയ കോടീശ്വരനായിരുന്നു, പക്ഷേ ഇപ്പോൾ കടക്കാരനാണ് അദ്ദേഹം. സഹോദരങ്ങളെ, മകളുടെ ഭർത്താവിന് ഡയാലിസ് വേണം, 40 ലക്ഷം രൂപ വേണം. എന്നോട് രഹസ്യമായി പറഞ്ഞു, ഉസ്താദ് ഒരു വഴിയില്ല, വരുന്ന റമദാനിൽ പള്ളി കയറണം എന്ന രീതി
രീതിയിലാണ് ഇപ്പൊ ഞാനുള്ളത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. തങ്ങൾക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അത്തരം ഭീകരമായ അവസ്ഥകളിൽ നിന്ന് പലപ്പോഴും നമ്മെ സംരക്ഷിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്, ദുആകളാണ്. ആ ഒരു ബോധത്തോടെ, ഇഖ്ലാസോടെ നിങ്ങൾ ദീനിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, 1000 രൂപ ഇൻഷാല്ലാഹ് ഒരു 5 പേര് പറയുമോ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക്? 1000 രൂപ ഈ മഹത്തായ മജ്‌ലിസിലേക്ക്. ഒരു ചെറുപ്പക്കാരൻ എന്താ പേര്? ജബ്ബാർ. 1000 രൂപ റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. മറ്റൊരു സഹോദരൻ, 1000 രൂപ റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഇനി എന്റെ സഹോദരങ്ങളെ, മൂന്നാമത് പറയാൻ ആരാണുള്ളത്? 5 പേരോടെ ഞാൻ ചോദിക്കുന്നുള്ളൂ. 2 പേര് പറഞ്ഞു റബ്ബേ നീ കബൂൽ ചെയ്യണേ അല്ലാ. മറ്റൊരു സഹോദരൻ, 1000 രൂപ മൂന്നാള്. 4ാമത് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ പറയാൻ? അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. 4ാമത് പറഞ്ഞു റബ്ബേ നീ ഖൈറ് നൽകണേ റഹ്മാനെ. 5ാമത് മനസ്സറിഞ്ഞ് പറയാൻ പഠിച്ചോനെ നീ കബൂൽ ചെയ്യണേ റബ്ബേ. 5ാമത് ആരാ ഉള്ളത്? 5ാമത് ഇൻഷാ അല്ലാഹ്. 5ാമത് ഒരാൾ പറഞ്ഞു റബ്ബേ നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഇനി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറയാമെന്ന് ഞാൻ ഉറപ്പെടുത്തുന്നു. 313 രൂപ 5 ആളുകൾ ഞാനിത് തുടങ്ങി വെക്കുന്ന പ്രിയപ്പെട്ട അന്തുപയ്യത്ത് വയലിന്റെ ബാപ്പറപ്പ എന്നെ എപ്പോഴും വിളിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. സന്തോഷം നൽകണേ റഹ്മാനെ. മഹാനായ തങ്ങളോട് വലിയ മഹബ്ബത്തുള്ളവരാണ്. അതോടൊപ്പം തന്നെ എല്ലാ അലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെയും വല്ലാതെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനാണ്. റബ്ബേ നീ സന്തോഷം നൽകണേ അല്ലാ. മറ്റൊരാൾ അൽഹംദുലില്ലാഹ് 1000 രൂപ റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അന്തുപയ്യത്തു വയലിന് നീ സന്തോഷം നൽകണേ അല്ലാ. അവന്റെ മാതാപിതാക്കൾക്ക് ഖൈറ് നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഒരു 313 രൂപ 5 ആളുകൾ ഇൻഷാല്ലാ പറയുകയാണെങ്കിൽ ഖൈറാണ്. ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞല്ലേ 313, റബ്ബേ നീ കബൂൽ ചെയ്യണം. ഇനി 2ാമത് ആരാ ഉള്ളത്? മറ്റൊരാൾ 313 അല്ലേ? മറ്റൊരാൾ 313 റബ്ബേ മുഹമ്മദ് 313 റബ്ബേ നീ കബൂൽ ചെയ്യണം. 3ാമത് മറ്റൊരാള് 313. 4ാമത് ആരാ ഉള്ളത്? മറ്റൊരാള് 313. 5ാമത് മറ്റൊരാള് 313. എല്ലാവരും പറയുമെന്ന് എനിക്കറിയാം. നിങ്ങൾ സംഘാടകരുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 6666ഓ 4444ഓ 1000ഓ 313ഓ 100ഓ 50ഓ നിങ്ങൾക്ക് എന്ത് കഴിയും ആ രീതിയിൽ ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മുർ റഹീമീനായ അല്ലാഹുവേ, പാപപ്പെട്ട ഞങ്ങള് സയ്യിദന്മാരെ മുന്നിൽ വെച്ച് പറയാൻ അർഹതയുള്ളവരല്ല. ഞങ്ങൾ അതിനൊന്നും കൊള്ളുന്നവരല്ലെങ്കിലും അവരെ സംരക്ഷണത്തില്, അവരെ ഹിഫുദിലായി റബ്ബേ ഞങ്ങൾ ഇവിടെ എണീറ്റു നിന്നു. കബൂൽ ചെയ്യണേ അല്ലാഹുവേ. മറ്റൊരാൾ 313 പടച്ചോനെ നീ ശിഫ നൽകണേ റഹ്മാനെ. ഹാർട്ടിന് നല്ല ശക്തി നൽകണേ റഹ്മാനെ. പടച്ചോനെ മഹാനായ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്, ഞങ്ങളുടെ ശരീരത്തിലുള്ള, ഞങ്ങളുടെ മനസ്സിലുള്ള, ഞങ്ങളുടെ രക്തത്തിലുള്ള, ഞങ്ങളുടെ പിത്തത്തിലുള്ള, ഞങ്ങളുടെ കഫത്തിലുള്ള, ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള, വീട്ടിലുള്ള, ഉമ്മയിലുള്ള, ഉപ്പയിലുള്ള, ഭാര്യ മക്കളിലുള്ള, ഞങ്ങളെ സ്നേഹിച്ചവരിലുള്ള, സഹായിച്ചവരിലുള്ള എല്ലാ വിഷമങ്ങളും, ഞങ്ങളെ സി എം സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം, സി എം സെന്റർ കാട്ടാമ്പള്ളി എന്ന് പറയുന്ന ആ സ്ഥാപനം, ആ സ്ഥാപനത്തെ സഹായിച്ച മുഴുവൻ ആളുകൾ, UK അബൂബക്കർ എന്ന് പറയുന്ന ഹാജി എന്ന് പറയുന്ന സഹോദരൻ ഇന്നലെ പ്രത്യേകിച്ച് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ വിസ ക്യാൻസലായി കിട്ടണം. റബ്ബേ ഈ മജ്‌ലിസിൽ തങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ നിന്റെ ആശംസകൾ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇഖ്ലാസിന്റെ കുറവ് പരിഗണിക്കാതെ ഞങ്ങളെ അമലി
നിന്റെ കുറവ് പരിഗണിക്കാതെ നിന്റെ ജിന്ന വർഗത്തിൽപ്പെട്ട സ്വാലിഹീങ്ങള് ഒരുപാട് നല്ല അർവാഹുകള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ. എന്തെങ്കിലും രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ കരിച്ചു കളയണേ അല്ലാ. ഇവിടെ വെച്ച് ഞങ്ങളെ ചികിത്സിക്കണേ അല്ലാ, ചികിത്സിക്കണേ അല്ലാ, ചികിത്സിക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ ഞങ്ങളെ സിഹ്റുബാത്തിലാക്കി തരണേ അല്ലാ, ഞങ്ങളെ കണ്ണ് എല്ലാ നീക്കി തരണേ അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങളെ മിത്രങ്ങളാക്കി തരണേ അല്ലാ. മിത്രങ്ങളാകുന്നില്ലെങ്കിൽ അവരെ ഞങ്ങളിൽ നിന്ന് റബ്ബേ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ, അവരെ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. ഫതഹ് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. മഹാനായ തങ്ങളെ തള്ളി ഞങ്ങൾക്ക് ഒരുപാട് കാലം തരണേ അല്ലാ, തരണേ അല്ലാ, തരണേ അല്ലാ. ഞങ്ങളെ സദാ തിങ്ങള് ഞങ്ങളെ താജുൽ ഉലമാ ഞങ്ങളെ നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു അസ്റാറഹും വനഫഇനാ ബിഹിം ഫിദ്ദാരീൻ. അതുപോലെ ഞങ്ങളെ ഖബറുൽ ഉലമാ ഞങ്ങളെ നൂറുൽ ഉലമാ ഞങ്ങളെ ഞങ്ങളെ റഈസുൽ ഉലമാ ഞങ്ങളെ താജുൽ ശരീഅ ഞങ്ങളെ മഹാന്മാർ. റബ്ബേ അവരുടെ എല്ലാം ഉച്ചരിക്കുന്ന വഴിയിലൂടെ ഞങ്ങളെ ചലിപ്പിക്കണേ അല്ലാഹുവേ, അവരുടെ ദർജ വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ ഞങ്ങൾ അവസാനം നന്നാക്കി തരണേ അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗത്തിന്റെ അഹ്ലികാരാക്കി തരണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ലാ സഹില ഇല്ലാ മാ ജഅൽതഹു സഹില വ അൻത തജഅലുൽ ഹസന ഇദാ ശഇത സഹില. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈന ഈമാന വ സയ്യിഹു ഫീ ഖുലൂബിന വ കന്തിഹ ഇലൈന കുഫ്ര വൽ ഫുസൂഖ വൽ ഉസിയാന വ ജഅൽന മിനൽ റാഷിദീൻ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബന വ ഇലൈക المصير. ربنا اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين والمؤمنات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب